കോതമംഗലത്ത് ക്രിക്കറ്റ് അക്കാദമി ആരംഭിക്കാൻ താല്പര്യം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് എസ് ശ്രീശാന്ത് വ്യക്തമാക്കി. എം എ കോളേജ് ഗ്രൗണ്ടിലേത് മികച്ച വിക്കറ്റാണ്. ഈ സൗകര്യം ഉപയോഗിക്കാൻ അനുവാദം ലഭിച്ചാൽ അക്കാദമി തുടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തം നാടായ കോതമംഗലത്ത് ക്രിക്കറ്റ് അക്കാദമി തുടങ്ങണമെന്നത് വർഷങ്ങളായുള്ള ആഗ്രഹമാണ്. എം എ കോളേജ് ഗ്രൗണ്ടിലേത് മികച്ച വിക്കറ്റാണ്. ഈ സൗകര്യം ഉപയോഗപ്പെടുത്താനായാൽ അക്കാദമി ആരംഭിക്കാനാകും. ഇതിനായി അധികാരികളുമായി സംസാരിക്കുമെന്ന് ശ്രീശാന്ത് വ്യക്തമാക്കി. ഇപ്പം എൻ്റെ ഓൾറെഡി അക്കാദമി എറണാകുളത്ത് മൂന്നെണ്ണം മൂകാംബികയിൽ മെയിൻ ബേസും ഉണ്ട്. അപ്പം അതിൻ്റെ അഫിലേറ്റഡ് ഡി ഫെസിലിറ്റീസിൻ്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ടേക്ക് അപ്പ് തീർച്ചയായിട്ടും കൊള്ളവനെ നമ്മുടെ സ്വന്തം നാട്ടിൽ എന്തായാലും ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. സെലക്ഷനൊക്കെ വരുമ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നാലും സ്വന്തം നാട്ടിൽ നിന്ന് ഒരു പയ്യൻ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പം മാക്സിമം ഇവരോട് അതോറിറ്റീസിനോട് സംസാരിച്ച ശേഷം തീരുമാനമെടുക്കും. താൻ രഞ്ജി ടീമിൻ്റെ ക്യാപ്റ്റനായ ആദ്യ വർഷം പരിശീലന ക്യാമ്പ് കോതമംഗലത്തായിരുന്നു. കോതമംഗലത്തിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു ആ തീരുമാനം. ഇപ്പോൾ സൗകര്യങ്ങളേറെ വർദ്ധിച്ചിട്ടുണ്ട്. കോതമംഗലത്ത് കായികക്ഷമതയുള്ള കുട്ടികളും യുവാക്കളും ധാരാളമുണ്ടെന്നും അത് ഗുണം ചെയ്യുമെന്നും ശ്രീശാന്ത് പറഞ്ഞു. 2009 നമ്മൾ ഓൾമോസ്റ്റ് എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻസിയിൽ കോതമംഗലത്തായിരുന്നു എൻ്റെ ക്യാമ്പ് വെച്ചത്. അപ്പം അതിനുശേഷം ഇപ്പം ഇത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ല ഇപ്പം മനുവാണെങ്കിൽ എല്ലാവരും ഇവിടെ വന്ന് നല്ലോണം നല്ല കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പം തന്നെ അവൻ്റെ 15 ദിവസമുള്ള സീറ്റിലേജ് അഭിഷേക് നല്ലൊരു വാഗ്ദാനമാണ്. അപ്പം കോതമംഗലത്ത് എന്തായാലും കുറേ നല്ല അത്ലീറ്റ്സ് വിത്ത് എസ്പെഷ്യലി ഏത് സ്പോർട്സ് എടുത്താലും അതിൽ സക്സസ്ഫുൾ ആവുന്ന പിള്ളേരുണ്ട്. അപ്പം എന്തായാലും എം എ കോളേജും എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അക്കാദമി ഇവിടെ തന്നെ. കെ സി വി ന്യൂസ്, കോതമംഗലം.